എല്ലാവർക്കും നമസ്കാരം. ഷെഫ് അറ്റോമിൻ്റെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി മസാല ദോശയാണ്. മസാല ദോശ ചെയ്യാറാക്കാനായിട്ട് നമ്മൾ ദോശ മാവ് അരയ്ക്കുന്നൊന്നും ഇതിൽ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടില്ല. അതിനുശേഷം മാവ് അരച്ചിട്ട് നമ്മൾ ജസ്റ്റ് ദോശ ഉണ്ടാക്കുന്നതും അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ആയിരിക്കണം. എല്ലാവരും ഇതേപോലെ തന്നെ ക്രഞ്ചി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും നല്ലൊരു സോഫ്റ്റ് ദോശ കിട്ടാൻ ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ മസാല ദോശയുടെ മസാല ആദ്യം തയ്യാറാക്കുകയാണ്. അതിനൊരു പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിളുകൾ ഒഴിച്ചു കൊടുത്തു. അത് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് പൊട്ടി ഇതാക്കുന്നില്ല. ഇനി അതിലേക്ക് നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് 1 ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് കുറച്ച് കടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഉഴുന്ന് നമ്മൾ കുറച്ച് കൂട്ടിയിടുന്നത്. ഇനി അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തു. കറിവേപ്പില, ഉണക്കമുളക്, വെളുത്തുള്ളി ആവശ്യക്കാർ മാത്രം ഇട്ട് കൊടുത്താൽ. ഞാൻ എല്ലാ കറി ഇടുമ്പോഴും ജസ്റ്റ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ചുവപ്പ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ സവോള, 1 ക്യാരറ്റിൻ്റെ പകുതി ഭാഗം 4 ആയിട്ട് കട്ട് ചെയ്ത് അതിനെ ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തത്, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യുകയാണ്. അത് ഒരുപാട് ഡാർക്ക് കളറായിട്ട് സോട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പൊന്തി വരാത്ത രീതിയിൽ അല്പം ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഇത് വളരെ സ്ലോ ഫയറിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിൽ വരുള്ളൂ. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. പച്ചമുളക് നമ്മളിപ്പോൾ മൊത്തം 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്. അതിനുശേഷം നല്ല രീതിയിൽ തിളച്ചു വന്നതിന് ശേഷം ഇത് അധികം നേരം തിളയ്ക്കേണ്ട, 1-2 മിനിറ്റ്, ഒരല്പം പാലും 1 നുള്ള് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ ഇത് കിട്ടും. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ഞെക്കി, ശരിക്കും നമ്മൾ പിഴിഞ്ഞ് ഓരോരോ ചെറിയ ശരിക്കും ഞെക്കിയിട്ടാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതെന്തെങ്കിലും ബീറ്റർ എന്തെങ്കിലും വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ശരിക്കും അതിനെ മിക്സ് ചെയ്യുകയാണ്. ഇത് ഒരുപാട് വെള്ളം നമ്മളിതിൽ ഒഴിക്കുന്നില്ല, ഇത് മസാലേൻ്റെ ഉള്ളിൽ വരുന്നതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെയാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാണ്. ദോശ തയ്യാറാക്കാനായിട്ട് നമ്മൾ ദോശമാവിൽ പഞ്ചസാരയും ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിനെ നമ്മൾ തവയിലേക്ക്, 1 കട്ടൂരിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ശരിക്കും ടൈറ്റായിട്ടുള്ള ഭാഗം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ലെയറായിട്ട് തന്നെ എടുത്ത് ശരിക്കും നല്ല രീതിയിൽ വളരെ പതുക്കെ തന്നെ ചെയ്താൽ മതി. ഇതിൽ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തത് പാനിൽ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ ഈ ദോശ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അല്പം വെള്ളം തെളിച്ചു കൊടുക്കണം. ആ വെള്ളം തെളിച്ചു കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഈ ഒഴിക്കുന്ന മാവ് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ ഇതുകൊണ്ട് സ്മൂത്ത്നെസ് കൊണ്ട് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്പായിരിക്കില്ല, അതായത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള തവയിൽ നമ്മൾ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ആ സാധനത്തെ ചിടാനായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കറക്റ്റ് ലെയറുകളായിട്ട് നമ്മൾ എടുത്തിട്ട് നല്ല ചൂടിൽ, മീഡിയം ചൂടായിരിക്കണം, ചൂട് കുറയാനോ ചൂട് കൂടാനോ പാടില്ല, ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും.